ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കഴിക്കാൻ ഇഷ്ടമാണോ? ആരല്ല ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ നമുക്കൊന്നൊരു കേക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ചൂടുകാലത്തൊക്കെ കൂടുതലായിട്ടും വീടുകളിലൊക്കെ എപ്പോഴും കാണും പൈനാപ്പിളൊക്കെ. അപ്പോൾ ഈ പൈനാപ്പിൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൈനാപ്പിൾ കേക്ക് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പൈനാപ്പിൾ എടുത്തുനിന്ന് പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kg കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പൈനാപ്പിൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ കറക്റ്റ് ആ ഒരു പച്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു തരം കയ്പ്പ് വരും നമ്മളെ കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് പഞ്ചസാര ഇട്ടിട്ട്. അപ്പോൾ അതുപോലെ ആ പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഇനി അതുപോലെ ഒരു സ്പഞ്ച് കേക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 2 layer കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി അതുപോലെ നമുക്ക് ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിന് മേലെ ഒരല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1st layer വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഈ ഒരു പൈനാപ്പിൾ എസൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. പൈനാപ്പിൾ എസൻസ്, നമ്മൾ പൈനാപ്പിൾ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ മാറ്റി വെച്ചിട്ട് അതിലുള്ള ആ ഒരു വെള്ളമാണ് ഞാൻ ഇതിന് മേലെ യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്കതിന് മേലെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ 1st layer മൊത്തം കവർ ചെയ്യുന്ന വിധത്തിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ പീസസ് നമുക്കതിന് മേലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ പൈനാപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ, ഒരു പൈനാപ്പിളിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3/4 ഭാഗത്തോളം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കൂടുതൽ പൈനാപ്പിൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ചെടുക്കാം. ഫസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഷുഗർ സിറപ്പല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത്, പൈനാപ്പിൾ സിറപ്പാണ്. അതല്ല, നിങ്ങൾക്ക് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മേലെ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുത്ത്, ഇതൊക്കെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തെടുത്തതാണ്. ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമിൽ ജസ്റ്റ് കവറിൽ, ന്യൂസിലൊന്നും ഞാനിവിടെ എടുത്തിട്ടില്ല, ജസ്റ്റ് കവറിലാക്കിയിട്ട് അത് ഒരു ചെറിയ ഹോള് കൊടുത്തിട്ട് ചെയ്തെടുത്തതാണത്. അതുപോലെ പൈനാപ്പിൾ പീസസും അതിൻ്റെ സൈഡിലെല്ലാം വെച്ചെടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഏറ്റവും മുകളിൽ ഒരു കുറച്ചൊരു വലിയ പീസ് വെച്ചത്, അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് വെച്ചെടുത്തുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ വളരെ എളുപ്പമല്ലേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ അതുപോലെ ഇതൊക്കെ ഓപ്ഷനില്ല കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് മേലെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും കൂടെ ആകുമ്പോഴാണ് ഈ ഒരു പൈനാപ്പിൾ കേക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നുകൂടെ ഫിനിഷിംഗ് ഇല്ല, നല്ലൊരു ഒരു ഭംഗിയില്ലേ കാണാൻ ഒന്നുകൂടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഈ ഒരു ഇതുപോലത്തെ കേക്ക് ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്ര ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതുവരെയും ബൈ ബൈ.